അങ്ങനെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ചെല്ലുന്ന സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വാഷ്റൂമുകളൊന്നും ഉണ്ടാവില്ല, പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ. അല്ലാതെ വേറെ തന്നെ ഇപ്പം ഞാൻ സ്ഥിരം വണ്ടിയെ പോയിക്കൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരിക്കലും ഇപ്പം കുറേ വർഷം പോകാതിരുന്നെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പം കഴിഞ്ഞ ട്രിപ്പ് ഷിംലയ്ക്ക് പോയത്, കഴിഞ്ഞ ട്രിപ്പ് അല്ല, അതിന് മുമ്പിലത്തെ ട്രിപ്പ് ഷിംലയാണ് പോയത്. ഷിംല ഞാനും വൈഫും മോളും ഉണ്ടായിരുന്നേ, ഷില്ലോങ് അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ലോഡ് ഇറക്കുന്നിടത്ത് ഈ പടുത കഴിക്കാനും കെട്ടാനും ഒക്കെ വന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ഇവർക്ക് അത്ര അത്ര ഒരു പരിചയം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. വണ്ടി ഓടിച്ച മൊത്തം മോളെ രാത്രിയിലൊക്കെ കൂടുതൽ ഓടിച്ചു, രാത്രിയും പാലും ഓടുക, രാത്രിയും പാലും വണ്ടി ഓടുവായിരുന്നു. മോളെയും ചേട്ടൻ തന്നെ പഠിപ്പിച്ചു. ഇപ്പൊ ഇവിടെ ഞങ്ങൾ 5 പേർക്ക് ഹെവി ലൈസൻസ് ഉണ്ട്, പക്ഷെ അത് 3 പേരും സ്ത്രീകളാ. അപ്പം ചേച്ചി ഇപ്പോ ഇങ്ങനെ ഈ എന്താ പറയാ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഓടിച്ചു തുടങ്ങിയ സമയത്ത് ചേച്ചിക്ക് അത് പുറത്തിങ്ങനെ അറിയണം എന്ന് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടു. അല്ല അങ്ങനെയല്ല, എനിക്ക് ഇപ്പൊ എല്ലാരും ഇപ്പം അന്ന് ഒരു നമ്മളൊരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ല, 2018 വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടോ, ഫേസ്ബുക്ക് ഇടണ്ട ഇടണ്ടെന്ന് പറഞ്ഞായിരുന്നു, എല്ലാരും കാണും അറിയും. വേറെ ഒന്നും കുറവായിട്ട് അങ്ങനെ ഒരു കോംപ്ലക്സ് കൊണ്ടല്ല, ഞാനിങ്ങനെ വീട്ടിൽ ഒതുങ്ങി ഇരുന്ന ഒരാളാണല്ലോ ഇത്രയും വർഷം, അങ്ങനെ ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ മാറി. ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ആരെങ്കിലും അറിയുന്നവർ കാണും, എവിടെ ഇന്ത്യയിൽ എവിടെ ചെന്നാലും കാണും ആരെ ഒരാൾ കാണും ഏത് സ്ഥലത്ത് ചെന്നാലും. അത് ഭയങ്കര ഒരു കാര്യമല്ലേ, നമ്മളെവിടെ ചെന്നാലും തിരിച്ചറിയാന്നുള്ള ഒരു, നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു നമുക്കൊരു എന്തെങ്കിലും ഒരു അപകടം അല്ലെ എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാൾ കാണും ഇപ്പൊ എവിടെ ചെന്നാലും. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ വന്നുകൊണ്ട് മാത്രമാണത്. പിന്നെ ഇപ്പൊ ഇത്രയാണല്ലോ, ഇപ്പൊ ആദ്യം ചുമ്മാ കാശ്മീർ പോയി, അത് കഴിഞ്ഞ് ഒന്ന് ബോംബെ പോയി, ഇതൊക്കെ കഴിഞ്ഞും ഇങ്ങനെ പോകാൻ പറ്റുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവര് നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നോണ്ട് വീണ്ടും വീണ്ടും നമുക്ക് യാത്ര ചെയ്യാനൊരു എനർജിയാ. ഞാനേ ആദ്യം തൊട്ടേ വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളും അങ്ങനെയുള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം ജലത തന്നെയാണ് നോക്കുന്നത്. പിന്നെ വണ്ടിയെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. ഇപ്പൊ സൂര്യ ഉണ്ടല്ലോ, അനിയനും വൈഫും പിള്ളേരും ഉണ്ടല്ലോ, അവർ നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പം അനിയൻ്റെ വൈഫും ഡ്രൈവിംഗ് കഴിച്ച് വണ്ടിയിലൊക്കെ വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ല, ഉള്ള കാര്യം എല്ലാവരും കൂടെ ഒക്കെ ചെയ്യും. അല്ലാതെ അല്ലാതെ അങ്ങനൊരു വേറെതിരിവ് അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഒന്നും തോന്നില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് കുക്ക് ചെയ്യുന്നത് വണ്ടിയിൽ തന്നെ അധികം സമയത്തും? അത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ഡ്രൈവിംഗ് പോലെ തന്നെ കുക്കിംഗ്. ഇപ്പം രാവിലെ ഞങ്ങൾ അനിയനും ആയിട്ട് കഴിഞ്ഞ ട്രിപ്പൊക്കെ പോയി, അവനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്ക് ചെന്ന് എന്തെങ്കിലും ചെയ്താലേ സമാധാനമുള്ളൂ. ഇവിടെ നിന്ന് ചെല്ലുമ്പോഴേ പറയും, ഞാനാ ഈ ട്രിപ്പ് കുക്കിംഗ് ഇങ്ങോട്ടൊന്നും വരണ്ട, ഇത് ഉണ്ടാക്കി അങ്ങ് തരും, കഴിച്ചാൽ മതി എന്ന് പറയും. എന്നാലും അവിടെ ചെല്ലുമ്പോണ്ടല്ലോ